എന്റെ പൊന്നു സജിനി, നീ ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യ്, ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ പിന്നെ വിളിക്കാം. എന്താ ചേ, ശരിക്കും ശ്രീകൂട്ടിന് കണ്ണൂര് ഫ്രണ്ട്സ് ഉണ്ടാ? ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ മാമൻ അങ്ങനെ പറയില്ലല്ലോ. പിന്നെന്താ ഒരിടത്ത് ഉറച്ചു നിൽക്കാത്തത്? ഞാൻ നിന്റെ കുട്ടുവാനെ പറ്റി ആലോചിക്കായിരുന്നു. എനിക്ക് അവനെ പറ്റി ചെറിയ സംശയങ്ങൾ ഇല്ലാതെ ഇല്ല. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ വലിയ നെഗറ്റീവ് എനർജിക്കാരനല്ലേ. ഞാൻ എന്തോന്ന് പറയാൻ സംശയമൊന്നുമില്ല, നിങ്ങളുടെ കൂടെ എന്ന് കൂടിയോ അന്ന് പോലെ എനിക്ക് നെഗറ്റീവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എനിക്ക് നിന്റെ അടുത്ത് ഒന്നും പറയില്ല, പോടെ. ഒന്നും പറയുന്നില്ല, പറയണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, എന്നാലും അങ്ങനെ പോലെയാണ്. ഇവരുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? തീർന്നില്ലേ നിങ്ങളെ പ്രശ്നം ഇതുവരെ? നീലു, നിനക്ക് ഓർമ്മയുണ്ട എന്ത്? പണ്ട് നിന്റെ വീട്ടുമുറ്റത്ത് ഇത്രയുള്ളൊരു ചിറകായി നിന്നും കൊണ്ട് അതിന് അരിയുണ്ട വേണം, ഐസ്ക്രീം വേണം, മുട്ടായി വേണം എന്ന് പറഞ്ഞപ്പോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഞാൻ പോയി വാങ്ങിച്ചോണ്ടത് ഓർമ്മയുണ്ട? എന്തിപ്പോ പ്രശ്നം എന്ത്? ആ ഞാൻ ഇപ്പൊ നെഗറ്റീവ്. ഓർമ്മയുണ്ട നിന്നെ നീന്തൽ പഠിപ്പിച്ച ഞാനടാ? നീന്തൽ പഠിപ്പിക്കാൻ പോയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നീന്തൽ പഠിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് അമ്പല കുണത്തി കൊണ്ടുപോയിട്ട് തള്ളിയിട്ട് എന്നിട്ട് ആനയെ കാണാൻ വേണ്ടി പോയി. ഈ മനുഷ്യൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ദേ തള്ളിയിട്ടേന്നല്ല, അവൻ രണ്ട് റൗണ്ട് നീന്തിട്ട് വരുമ്പോ ഞാൻ ആനയെ കണ്ടിട്ട് വരാന്ന് വിചാരിച്ചോണ്ട് ഞാനെ കാണാൻ പോയി. ഇല്ല, ഞാൻ ചെന്നപ്പോ ആന എഴുന്നള്ളത്തിന് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആന തേടി പോയി, പറയെ പോയി. അല്ല അപ്പൊ കുട്ടുമാമനോ എന്നെ അവിടെ ആരൊക്കെ കണ്ട് എന്നെ പിടിച്ചു വലിച്ചു കയറ്റി? അപ്പൊ മുങ്ങിയ? ഇല്ല, പൊങ്ങി. നീന്താ അറിഞ്ഞുകൂടാത്ത ഒരു കൊച്ചു കൊച്ചിനെ വെള്ളത്തിൽ കൊണ്ട് തള്ളിയിട്ടിട്ട് മുങ്ങിയാന്നാ. എങ്ങനെ നീന്തി പോവും? അവിടെയുള്ള ആരോ നാട്ടുകാരൊക്കെ കൂടെ ഒന്ന് പിടിച്ചു വലിച്ചു കയറ്റി. ഈ പറഞ്ഞു എവിടെ കയറി പോണത്? ഈശ്വര, അതൊന്നും നിർത്തണ്ട രണ്ടുപേരും. അത് പോട്ടെ, എനിക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എപ്പോഴും ആറാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എന്റെ മുങ്ങി കൂടെ ചോര വന്നത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. പിന്നെന്താന്ന് പറയണ്ട, ഓർത്തെടുക്കണേടാ. വർഷങ്ങൾക്ക് മുന്നേ കാര്യം ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാ മനുഷ്യർ അത് ഓർത്തണ്ട് നടക്കുകയാണ്. അത് വിട് മാമ, കാര്യം പറ. എടാ, അമ്മമ്മ അരി ഉണ്ട തന്നേച്ച്, നാലെണ്ണം ഉണ്ടായിരുന്നു. ഉച്ചക്ക് അളിയൻ വന്നിട്ട് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. എന്നിട്ട് ബെല്ലടിച്ച സമയത്ത് ദൂരെ ഓടിക്കൊണ്ട് ശ്രീകൂട്ടാ എന്ന് പറഞ്ഞ് ഒറ്റയേറി. ഞാൻ എന്ത് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഒറ്റ വീഴ്ച അവിടെ മൂക്കില്. അതിന് അരി ഉണ്ടോ ചേർന്നത്? അരി ഉണ്ട്. ഇതൊക്കെ പറയണത് അരിയുണ്ട വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ആയതെറിയാ പറഞ്ഞു. ഞാൻ ഒറ്റ അരി എറിഞ്ഞെടുത്ത് വയലിൽ സ്ഥാനത്ത് മൂക്കുണ്ടൊക്കെ ഞാൻ പറഞ്ഞ. ഇന്നലൊരു കുഞ്ഞു കൊച്ചിന്റെ വായിലേക്ക് അരിയുണ്ട ഇങ്ങനെ എറിയാന്ന് വെച്ചാ? കുഞ്ഞ രൂപത്തിലെ കുഞ്ഞുള്ളൂ. അപ്പഴേ അവന് 10-25 സംസാരം സംസാരിക്കുന്നു. സംസാരമല്ല, അതിപ്പോ നിങ്ങളെ മക്കളും അങ്ങനെ തന്നെയല്ലേ. നീ എന്തൊരു കുഞ്ഞു ഇവിടെ നിക്കണത്? നീ അടിയുണ്ടാക്കി നിക്കണ? അടി ഉണ്ടാക്കാനല്ല, വെറുതെ കൊച്ചിനെ ഇട്ടത് കുറെ ദ്രോഹിച്ചില്ലേ ചെറുതില്. വഴക്കുണ്ടാക്കാൻ വേണ്ടി പഴയ കാര്യങ്ങളെല്ലാം കുത്തിപ്പിക്കൊണ്ട് വരാണ്. ഞാൻ ബിസിനസ് തുടങ്ങിട്ട് എന്നിട്ട് കാണിച്ചു തരാം. നീ എന്തിനാ? നീ പടവരം ശ്രീകൂട്ടം തന്നെ അല്ലേ, വേറെ ആരും അല്ലല്ലേ. അത് പണ്ട് നിങ്ങൾ ഗൾഫിൽ പോയി അന്വേഷിച്ച് നോക്ക്, ഇന്റർനാഷണൽ ആണ് ശ്രീകൂട്ടൻ. അവിടെ എല്ലാവരും പറ്റില്ല. ഇതൊന്ന് വരൂ, ഇത് നിർത്തുവാലോ ഒന്ന്. തുപ്പിട്ട് കൊണ്ടി വരും. പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കി ബാലുവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നതായിരിക്കും എല്ലാരെയും വിചാരം. നടക്കൂല. നീ കുളിക്കാൻ പോണല്ലേ? കുളിക്കാൻ പോവാ. കുളിക്കാൻ പോയപ്പോഴാണ് സജിനി വിളിച്ചേ. നീ ഒരുപാട് ദിവസം കൊണ്ട് തന്നെയാണ് പറഞ്ഞത് കുളിക്കാൻ പോണം, കുളിക്കാൻ പോണം. നീ കുളിക്കില്ലല്ലോ. ഇന്ന് ഞാൻ കുളിച്ചു, എന്റെ പോലും വെച്ചു. ഇന്നെങ്കിലും ഒന്ന് കുളി. ഓഫ് കോഴ്സ്. അയ്യോ, വെറുതെ കയ്യിലിരിക്കാൻ മേടിക്കാൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.